മലയാള സിനിമയിലെ മറ്റൊരു വിയോഗം കൂടി നമ്മൾ കാണുകയുണ്ടായി. മലയാള സിനിമയിലെ ഏറ്റവും വില്ലനും ഗുണ്ടയുമൊക്കെയായി മാറിയ മോഹൻ രാജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം മരണമടഞ്ഞു എന്ന ദുഃഖവാർത്തയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സിനിമാ മേഖലയിൽ ഒരു വലിയൊരു സ്റ്റാർഡം നിലനിർത്തിയ വ്യക്തിയും കിരീടത്തിലെ സേതുമാധവന്റെ ഏറ്റവും വലിയ എതിരാളിയായി മാറിയ കീരിക്കാടൻ ജോസിന്റെ മരണവാർത്തയുമാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അതിന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ വളരെ അസുഖബാധിതനായിട്ടാണ് അദ്ദേഹം, മോഹൻ രാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നിയോഗ വാർത്ത കേരള സമൂഹം മൊത്തം മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ വില്ലനായിരുന്നു മോഹൻ രാജ്. അദ്ദേഹത്തിന്റെ അന്തിമ കർമ്മങ്ങളും അദ്ദേഹത്തിന് വളരെ അവരുടെ ബൈസ്റ്റാൻഡായിയൊക്കെ ഒരുപാട് കുറെ കാലഘട്ടം ശേഷം കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആ റോളിലെ മോഹൻ രാജിനെ നമുക്ക് സിനിമയിൽ കാണാനുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഫീൽഡിൽ ഔട്ടായിപ്പോയ ഒരു സ്റ്റാറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിരഹം മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. വലിയൊരു വില്ലൻ കഥാപാത്രത്തെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായി എന്നതിൽ യാതൊരു തർക്കവുമില്ല. 3/2024 AM മരണമടഞ്ഞത്, അതായത് ഇന്നലെ. അപ്പോ നമുക്കിന്നാണ് മൊത്തത്തിൽ ക്ലാരിഫൈ ചെയ്ത് നമുക്കത് നിങ്ങളോട് മുന്നിൽ അഭ്യർത്ഥിക്കാൻ പറ്റിയത്. വില്ലൻ എന്ന് പറഞ്ഞാൽ മാസ്മരിക മായാവിയിൽ മമ്മൂട്ടിക്കൊപ്പവും ഒരു വലിയൊരു റോൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോ വില്ലൻ കഥാപാത്രത്തിൽ അങ്ങ് ആരെയും ഭയപ്പെടുത്താനുള്ള ആ ഒരു വില്ലൻ കഥാപാത്രം പല സീനിലും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ പല സിനിമകളും ഇദ്ദേഹത്തിന്റെ നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ വില്ലൻ സ്വഭാവം കൂടുതൽ കാണപ്പെടുന്നു. കഥാപാത്രത്തിന്റെ നമേതയും നടന്റെ മറുപേരായി തീരുന്ന അപൂർവതയ്ക്ക് മലയാളത്തിന് സമാനതകളില്ലാത്ത മണിയൻപിള്ള രാജുവിനൊപ്പം പോലും സ്വന്തം പേരായ രാജു ഉണ്ട്. എന്നാൽ കിരീടത്തിലെ ജോസ് എന്ന അതിശക്തമായ കഥാപാത്രം, കീരിക്കാടൻ ജോസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻ രാജ് എന്ന് അറിയപ്പെടുന്നത് കീരിക്കാടൻ ജോസ് എന്ന് തന്നെയാണ്. വലിയൊരു വിഭാഗം ആളുകൾ അതാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അത്രമേൽ ശക്തമായ സ്വാധീനമുണ്ട് മലയാള സിനിമകളിൽ കീരിക്കാടൻ. തിയേറ്ററിൽ പിന്നീട് ടെലിവിഷനിലും ഇന്റർനെറ്റിലും ആ സിനിമ നിരവധി തവണ കണ്ട പ്രേക്ഷകരാണ്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ ആദ്യ സിനിമയിൽ തന്നെ അനശ്വര്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകിയ മോഹൻരാജിന് പിന്നീടൊരിക്കലും അതിനടുത്ത വിധത്തിൽ കരുത്തറ്റ ഒരു വേഷം ലഭിച്ചില്ല. കീരിക്കാടൻ ജോസ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നിയോഗമായിരുന്നു. മറ്റു പലരെയും പരിഗണിച്ചും ഒടുവിൽ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്ന കഥാപാത്രം മധുരയിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായാണ് അദ്ദേഹം റിയാലിറ്റിയിലുണ്ടായിരുന്നത്. സത്യത്തിന് പകരം വന്ന മോഹൻ രാജ് സത്യരാജിന് പകരം വന്ന ഒരു ആക്ടറായിരുന്നു. ശ്രദ്ധിക്കപ്പെട്ടതും നടനായി അറിയപ്പെട്ടതും കീരിക്കാടനിലായിരുന്നു. അതായത് കിരീടത്തിലെ സേതുമാധവന്റെ എതിരാളി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആദ്യ പടം കിരീടമായിരുന്നില്ല. അതിനു മുമ്പ് ഒരു തമിഴ് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും മധുരയിലേക്ക് സ്വന്തം മാറ്റം കിട്ടിയ പോയ മോഹൻ രാജിന് ഓഫീസിന് എതിർവശത്തായി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്
ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു വില്ലൻ താരത്തിന്റെ രൂപങ്ങളുള്ള മോഹൻരാജിനെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഓഫീസറുടെ ബന്ധു ആൺപാവം എന്നൊരു സിനിമയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം മോഹന്റെ പേര് നിർദ്ദേശിച്ചു. ഒരു സ്ഥലത്ത് യാത്ര പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം മോഹനെ വിളിച്ചു. കൊണ്ടുപോയത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. സർപ്രൈസായി കിട്ടിയ അവസരത്തിന് മുന്നിൽ മോഹൻ പങ്കുവച്ചു നിന്നില്ല. രണ്ടും കൽപ്പിച്ച് അഭിനയിച്ചു. സത്യരാജന് വേണ്ടി തീരുമാനിക്കപ്പെട്ട വേഷമായിരുന്നു അത്. റോൾ ചേർത്തതാണെന്നും പറഞ്ഞ് അദ്ദേഹം ഉപേക്ഷിച്ചു പോയപ്പോൾ അത് മോഹൻരാജിലേക്ക് എത്തിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ സംവിധായകൻ കലാകാരൻ അന്ന് സംവിധാനം സഹായിയാണ്. അദ്ദേഹം മൂന്നാമുറം എന്ന പടത്തിൽ മോഹനെ ക്ഷണിച്ചു. ഫുട്ബോൾ കളിക്കാരുടെ കൂട്ടത്തിൽ ഒരാളുടെ വേഷമാണ് ജോലിയിൽ നിന്നും ലീവ് എടുത്ത് വന്ന് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മോഹൻ അത് ഉപേക്ഷിച്ചു പോയി. താൻ മൂലം അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായതിൽ കാലതാരനും പ്രയാസം തോന്നി. കിരീടത്തിലെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മോഹനെ ഓർത്തു വിളിച്ചു. കാര്യം പറയാതെ തന്നെ ക്ഷണിക്കുന്നത് ആദ്യ നിർമ്മാതാവിനും സംവിധായകനും കൊണ്ടുപോയി കാണിച്ചു. പിന്നീട് ഗീത് ഹോട്ടലിൽ ലോഹിദാസിനെ കാണാൻ പോയി. ലിഫ്റ്റിൽ വന്നിറങ്ങിയ ലോഹിത് തൊട്ടു മുന്നിൽ വന്നു നിന്ന മോഹൻരാജിനെ അവാദ ചുടം ഒന്ന് അളന്നു നോക്കി. തിരിച്ച് റൂമിൽ വന്നപ്പോൾ കലാകാരൻ പറഞ്ഞു, ഈ സിനിമയിൽ നിങ്ങൾ അഭിനയിക്കണം. പടത്തിലെ നമ്പർ വൺ ക്യാരക്ടറാണ് കിരീക്കേടൻ ജോസ്. മോഹൻ കഥയും കഥാപാത്രവും കേട്ട് ഷോക്കേറ്റതുപോലെ നിന്നു. നസറുദ്ദീൻ ഷായും അമരീഷ് പുരിയും ഞാൻ പെടക്കറയും പോലുള്ളവർ ചെയ്യേണ്ട ഒരു റോളിലേക്കാണ് തന്നെ പരിഗണിക്കുന്നത്. ആന്ധ്രാ സ്വദേശിയായ പ്രദീപ് ശക്തി എന്നെ നടനായിരുന്നു. തുടക്കത്തിൽ ആ റോളിലേക്ക് നിശ്ചയിച്ചിരുന്നത് അയാൾ തലസ്ഥാനത്തേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഫ്ലൈറ്റിൽ കയറാറില്ല. അദ്ദേഹത്തിന്റെ കാരണവും പറഞ്ഞില്ല. എന്തുകൊണ്ട് അദ്ദേഹം പിന്മാറിയെന്നത് ഇന്നും വ്യക്തമല്ല. ഒരുപക്ഷെ കിരീക്കേടൻ ജോസ് ആകാനുള്ള നിയോഗം ഈശ്വരൻ മോഹൻരാജിനാണ് കരുതി വെച്ചതാവും. അപ്പോ മറ്റൊരു വ്യക്തിക്ക് കിട്ടേണ്ട ഇതാണ് മോഹൻരാജ് കീഴടക്കിയത്. അപ്പോ കിരീക്കേടൻ ജോസിന്റെ വ്യക്തിയിൽ ഇപ്പൊ മോഹൻരാജിനെ മാത്രമേ നമുക്ക് കാണാവൂ. അപ്പോ അതില് യാതൊരു തർക്കവുമില്ല. യഥാർത്ഥത്തിൽ കിരീടത്തിലെ ജോണിയുടെ വേഷത്തിലേക്കാണ് കലാകാരൻ മോഹനെ ക്ഷണിച്ചു വരുത്തിയത്. പക്ഷേ ആളെ നേരിൽ കണ്ടതോടെ അണിയറ പ്രവർത്തകരുടെ കിളിപോയി. ഭാഗ്യത്തിന് തക്ക സമയത്ത് പ്രദീപിന്റെ പിന്മാറ്റവും എല്ലാം കൂടി അവസാനം ഒത്തുവന്നു. അതുവരെ അഭിനയത്തിന്റെ ഹരിശ്രീ അറിയാതെയിരുന്ന മോഹൻരാജ് കിരീക്കേടൻ ജോസ് എന്ന അതിശക്തമായ കഥാപാത്രമായി അന്ന് പ്രൊട്ടക്ഷൻ കൺട്രോളർ കെ ആർ ഷൺമുഖം സീരിയസായി പറഞ്ഞ ഒരു വാചകം മരിക്കും വരെ മോഹൻരാജ് തമാശയായി പറയുമായിരുന്നു. പ്രതിപക്ഷത്തെ മുങ്ങിക്കളഞ്ഞതോടെ സെറ്റിൽ എല്ലാവർക്കും വലിയ ടെൻഷനായി. അഭിനയ പരിചയമില്ലാത്ത മോഹൻരാജ് ആ സമയത്ത് ആരോടും മനസ്സിൽ പോലും ഇല്ല. പെട്ടെന്ന് ഷൺമുഖം പറഞ്ഞു, എന്തിനാ അവനേക്കാൾ രണ്ടിരട്ടിയുള്ള ഒരു സാധനത്തിന് കിട്ടിയില്ലേ? അങ്ങനെ മോഹൻരാജിന് നറുക്കുവീണു. മര്യാദക്ക് വേഗം പോലീസ് പൊലിവ് എടുത്തോ. നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ റോളാണ് തന്നിരിക്കുന്നതെന്ന് കലാകാരൻ ഭീഷണി. അങ്ങനെ അവധിയെടുത്ത് വന്ന് ഷൂട്ടിംഗിൽ പങ്കെടുത്ത് സിനിമയുടെ ഇന്റർവെൽ ഫൈറ്റാണ് ആദ്യം ചിത്രീകരിച്ചത്. ചെയ്തത് ശരിയായോ എന്ന് ആർത്തത്തിൽ ആകുലതയോടെ മോഹൻരാജ് ചുറ്റും നോക്കി. അത് കണ്ടിട്ട് അണിയറ പ്രവർത്തകർ പറഞ്ഞു, പാസ് മാർക്ക് തന്നിരിക്കുന്നു. പടം റിലീസ് ചെയ്ത ആദ്യ ഷോ കണ്ട് പുറത്തിറങ്ങിയ മോഹൻരാജിന് കൂട്ടുകാർ ചോദിച്ചു, എന്ത് തോന്നുന്നു? എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഇത് ഞാൻ തന്നെയാണോ അതോ വേറെ ആളാണോ? ആ തോന്നലായിരുന്നു കിരീക്കേടൻ വിജയം രഹസ്യം. സിനിമകളിൽ കൂരനും ജീവിതത്തിൽ നിഷ്കളങ്കനായിരുന്നു ഈ മോഹൻരാജ് എന്ന് പറയുന്ന കിരീക്കേടൻ ജോസ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച ഈ ആക്ടർ. അപ്പോ നമുക്കൊന്ന് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു മലയാളിയല്ല എന്നാണ്. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ പിന്നീട് നിരവധി സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മണിച്ചിത്രത്താഴത്തിൽ തമിഴ് റീമേക്കായ ചന്ദ്രമുഖിയിലും മോഹൻരാജിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കൂടിക്കാഴ്ച, അനവൽ, മോഹതീരം, കാസർകോട് കാദർബായ്, ഉപ്പുകണ്ടം പ്രദേശ്, ചെങ്കോൽ, ആറാം തമ്പുരാൻ,
പത്രം വായുന്നു, 2020, അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി സിനിമകളുടെ ഭാഗമായി കടമറ്റത്ത് കത്തനാർ, സ്വാമി അയ്യപ്പൻ എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ കിരിക്കാരനായ അദ്ദേഹം തമിഴിൽ മസ്താനായും തെലുങ്കിൽ ഗുണ്ടിവാഡ റൈഡുമായാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ചരിത്ര പ്രതിഷ്ഠ നേടാൻ സാധിച്ചെങ്കിൽ നടനെന്ന നിലയിൽ തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുകയോ സിനിമയിൽ നിന്നും സമകാലികരെ പോലെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. സിനിമയിൽ അതിക്രൂരനായിരുന്ന മോഹൻരാജ് ജീവിതത്തിൽ തീർത്തും സാധു മനുഷ്യനായിരുന്നു. സിനിമ പോലെ വലിയ പൊളിറ്റിക്സ് ഉള്ള ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തിന് തീർത്തും അജ്ഞാതമായിരുന്നു. വെട്ടൊന്ന് മുറിയണ്ട് എന്ന പോലെ മനസ്സിൽ തോന്നുന്നത് ആരോടും വെട്ടിത്തുറന്ന് പറയുന്നതായിരുന്നു ശീലം. ആരെയും പ്രീണിപ്പിക്കാനോ കുതന്ത്രങ്ങൾ മെനയാനോ കഴിയാത്ത ഒരാൾക്ക് സിനിമ അത്ര വേഗം പിടിത്തരില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും മോഹൻരാജിന് മറ്റൊരാളാകാൻ കഴിഞ്ഞില്ല. താനത് പ്രകൃതത്തിന്റെ ഭാഗമായി സ്ട്രെയിറ്റ് ഫോർവേഡുമായി അദ്ദേഹം തന്റെ വഴിക്ക് നീങ്ങി. മമ്മൂട്ടി നായകനായ റോഷാക്ക് എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. കുനിന്മേൽ കുരു എന്ന പോലെ രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. പാർക്കിൻസൺസ് രോഗത്തിന്റെ രൂക്ഷമായ ആക്രമണത്തിൽ നിലതെറ്റിയ നിലയിലാണ് പിന്നീട് അദ്ദേഹം കാണപ്പെട്ടത്. സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നതായും കണ്ടു. രോഗം ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹം കുടുംബസമേതം താമസിച്ചിരുന്ന മധുരയിൽ നിന്നും ജന്മനാടനായ തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോരുകയായിരുന്നു. ജനറൽ ആശുപത്രിയിൽ ചികിത്സയുമായി കഴിയുന്ന അദ്ദേഹത്തിന് ദയനീയമായ ചിത്രം കുറെ കാലം മുമ്പേ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വില കുറഞ്ഞ ഒരു ടീഷർട്ടിൽ ക്ഷണിച്ച് അവശനായി ഓജസ്സും തേജസ്സും മങ്ങിയ നിസ്സഹായ ഒരു രൂപം അപ്പോഴും മായാത്ത ആ ചിരി മുഖത്തുണ്ടായിരുന്നു. ഒരു കാലത്ത് മലയാളികളെ ഒന്നടക്കം വിറപ്പിച്ച ഭീതിയുണർത്തിയ മുഖവും രൂപങ്ങളുമായ തലയുയർത്തി നിന്ന ആ ഏഴ് അടിക്കാരൻ വില്ലൻ ഒന്നെണീറ്റ് നടക്കാൻ പോലുമാകാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന കാഴ്ച ആരുടെയും കരളിലെളിക്കുന്നതായിരുന്നു. ഉഷയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ജയ്ശ്യാമ, കാവ്യ എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായും പറയപ്പെടുന്നു. ആദ്യ ശബ്ദം പിന്നാലെ രൂപവും പോയി. തലസ്ഥാന നഗരിയിൽ പൂർണമായും ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു കിരീടം. വെള്ളാണിയായിരുന്നു പ്രധാന ലൊക്കേഷൻ. രൂപവങ്ങളും കൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ കിരിക്കാടായി തോന്നിക്കുന്ന മോഹൻരാജിന് മുഖത്ത് വെട്ടുകൊണ്ട ഒരു പാടും കൂടി കൊടുത്തപ്പോൾ ആ ഭീകരത പൂർണമായി. എന്നാൽ കഥാപാത്രത്തിന്റെ ശബ്ദത്തിലും സംഭാഷണ രീതിയിലും കൂടി ഭീകരത കൊണ്ടുവരാൻ മോഹൻരാജ് നിന്ന് ശ്രമിച്ചു. തനിക്ക് നന്നായി വഴങ്ങുന്ന പാറശാല സ്ലാങ്ങിലാണ് അദ്ദേഹം ആ സിനിമയിൽ സംസാരിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ലാങ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം കഥാപാത്രമായി മാറി. മോഹൻരാജിന്റെ യഥാർത്ഥ ശബ്ദം എന്നത് തോന്നിക്കും വിധം ആ സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകിയത് അന്തരിച്ച നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ നിർമ്മൽ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു. നിർമ്മൽ പിന്നീട് യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിൽ പോലീസ് കമ്മീഷണറായി അഭിനയിച്ചിരുന്നു. എന്തായാലും കിരിക്കാടൻ ശബ്ദം ആദ്യം ഈ ലോകം വിട്ടുപോയി, പിന്നാലെ ജീവൻ നൽകിയ നടൻ. അപ്പോ വളരെ പ്രയാസം, ഈ ഒരു വാർത്ത വളരെ രോഗി കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ നമ്മളെ മുന്നിൽ നിന്ന് അനാഥമായി വിട പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ ലോകം വിട്ടു പോവുകയും മറ്റൊരു കാലഘട്ടത്തിലേക്ക് മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ അന്തിമഘട്ടത്തിലേക്കാണ് മോഹൻരാജ് എന്ന കിരിക്കാടൻ ജോസ് എന്ന് പറയുന്ന മോഹൻരാജ് ഇന്ന് നമ്മളോടൊപ്പമില്ല. അപ്പോ സിനിമാ മേഖലകളിലില്ല, നമുക്കിനി സിനിമകളിലോ ടെലിവിഷൻ സ്റ്റാൻഡിലോ കാണാത്ത ഒരു കാഴ്ചയായി. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലകൾക്ക് മറ്റൊരു വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നത് സത്യമായ കാര്യമാണ്. അത് സത്യമായെന്ന് വിശ്വസിച്ചേ പറ്റൂ. അപ്പോ മലയാള സിനിമകൾക്ക് നിരവധി ആൾക്കാരെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു അവസ്ഥകളിലും ഇപ്പോ ഇനി കിരിക്കാടൻ ജോസിന് ഇനി പകരക്കാരൻ ആരാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ വരെ മലയാള സിനിമ മാറുകയാണ്. അപ്പോ
ഈ ഒരു ദുഃഖ വാർത്ത വളരെ നമുക്കൊന്നും ഒട്ടും യോജിക്കുന്ന വാർത്തയല്ല. എന്നാലും ഈ ഒരു വാർത്തയും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. പിന്നെ ആറാം തമ്പുരാനിലെ ചെങ്കണ മാധവൻ, അതൊക്കെ വളരെ വലിയൊരു ക്യാരക്ടറായിരുന്നു. അങ്ങനത്തെ ക്യാരക്ടർ കിട്ടണമെങ്കിൽ ലാലേട്ടനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള ഗുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെറുതായി കാണുന്ന വേഷമൊന്നും ആയിരിക്കില്ല. അവർ കഷ്ടപ്പെടുന്നതും അവരുടെ പിന്നിലുള്ള അധ്വാനവും നമ്മൾ തിരിച്ചറിയും. അപ്പോൾ അദ്ദേഹത്തിന് ആത്മശാന്തിയും അദ്ദേഹത്തിന് ഇനിയുള്ള കാലഘട്ടമെങ്കിലും സുഖമുള്ള നിദ്ര നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദരാഞ്ജലികളും പ്രണാമവും മോഹൻരാജിന് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വേണ്ടി ചെയ്യുകയാണ്.